ട്രാവൽ ഇൻഫോ ഫൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓർമ്മക്കുറവിനെ മറികടക്കാനുള്ള ചില പൊടിക്കൈകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും ചെറിയ കുട്ടികൾ വരെ ഓർമ്മക്കേടിനെപ്പറ്റി പരാതികൾ പറയാറുണ്ട്. അപ്പോൾ മുതിർന്നവരുടെ ഓർമ്മക്കേടുകളെപ്പറ്റി പറയേണ്ടതില്ലല്ലോ. പല കുട്ടികളും പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് പോയത് മറന്നു എന്ന് സങ്കടം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മുതിർന്നവർ പലരും അടുത്തു പരിചയപ്പെട്ട ഒരാളിൻ്റെ പേര് മറന്നുപോയി എന്ന് പരാതിയും പറയാറുണ്ട്. ഓർമ്മശക്തി കൂട്ടാൻ അല്ലെങ്കിൽ ഓർമ്മക്കേട് ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? തീർച്ചയായും ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ അല്ലെങ്കിൽ വിവരങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ അനുയോജ്യമായ രീതിയിൽ മോഡിഫൈ ചെയ്യുക. അതാണ് ഓർമ്മക്കേടിനെ മറികടക്കാനുള്ള വഴി. എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങൾ ഞാൻ പറയുന്ന പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കൂ. ഞാൻ 10 വാക്കുകൾ ഇപ്പോൾ പറയും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അല്പം സമയം അനുവദിക്കും. അതിനുശേഷം ഈ 10 വാക്കുകളിൽ എത്രയെണ്ണം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയും എന്ന് നോക്കൂ. ഞാൻ വാക്കുകൾ പറയാൻ പോകുന്നു. ട്രാവൽ, സ്ലീപ്പ്, റിവർ, ब्रिज, विलेज, टेम्पल, हाउस, नॉन रेसिडेंट इंडियन, स्कूल, चर्च. എല്ലാ വാക്കുകളും നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇനി ഞാൻ 1 മുതൽ 10 വരെ എണ്ണും. ആ സമയത്ത് നിങ്ങൾ ഈ 10 വാക്കുകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ പറഞ്ഞ 10 വാക്കുകളിൽ എല്ലാ വാക്കുകളും ഓർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. പഠനങ്ങൾ പറയുന്നത് ഇതിൽ ആവറേജ് 5 മുതൽ 6 വരെ വാക്കുകൾ മിക്ക മനുഷ്യർക്കും ഓർത്തെടുക്കാൻ കഴിയുമെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിന് ഏകദേശം 2.5 പെറ്റാബൈറ്റ് വിവരങ്ങളെ ശേഖരിച്ചു വയ്ക്കാൻ കഴിയും. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞാൽ, ഒരു ദിവസം മുഴുവൻ നമ്മുടെ ടി വിയിൽ വരുന്ന HD വീഡിയോകൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നു എന്ന് കരുതുക. ഇങ്ങനെ 33 വർഷം നമ്മുടെ ടി വിയിൽ വരുന്ന മുഴുവൻ വീഡിയോകളും ശേഖരിച്ചു വയ്ക്കാൻ മുകളിൽ പറഞ്ഞ 2.5 പെറ്റാബൈറ്റ് മെമ്മറി മതിയാകും. എന്നിട്ടും നമുക്ക് പലർക്കും മുകളിൽ പറഞ്ഞ 10 വാക്കുകളും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഇതിന് ഒറ്റ കാരണമേയുള്ളൂ. നമ്മൾ നമ്മുടെ തലച്ചോറിൻ്റെ കഴിവിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ തലച്ചോറിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് തിരിച്ചെടുക്കാൻ ചില മെതേഡുകൾ അഥവാ പൊടിക്കൈകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഓർമ്മശക്തി നമുക്ക് കൂട്ടാൻ കഴിയും. അത്തരം ചില പൊടിക്കൈകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ഭാവനയാണ്. എന്ന് പറഞ്ഞാൽ സിനിമാ നടി ഭാവനയല്ല കേട്ടോ, ഇമാജിനേഷനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു കേട്ട അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിൽ ഭാവന ചെയ്യുക. ഭാവന ചെയ്തുണ്ടാക്കിയ കാര്യങ്ങളെ മനസ്സിലുറപ്പിക്കുക. ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നു. മറ്റൊരു സിനിമയുടെ കഥ കൂട്ടുകാരൻ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നു. ഏതാണ് നമ്മൾ കൂടുതൽ കാലം ഓർത്തിരിക്കുക? തീർച്ചയായും നമ്മൾ കണ്ട സിനിമ തന്നെയാണ്. ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഭാവന ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല, കുറേ ചിത്രങ്ങൾ കൂടി നമ്മുടെ മനസ്സിലെത്തുന്നുണ്ട്. അത് പിന്നീട് ഓർത്തെടുക്കേണ്ട കാര്യങ്ങളെ ഓർമ്മയിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ ഒരു ക്ലൂ ആയി ഉപയോഗിക്കാം. പഠിച്ച പ്രസംഗം പറയുമ്പോൾ അടുത്ത വഴി ഓർത്തെടുക്കാൻ ബുദ്ധിപൂർവമായ ചില നിർത്തലുകൾ അഥവാ പോസുകൾ നമ്മെ സഹായിക്കാറുണ്ടല്ലോ. രണ്ടാമത്തെ പൊടിക്കൈ ഓർത്തെടുക്കേണ്ട വാക്കുകളെയോ സന്ദർഭങ്ങളെയോ പരസ്പരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായോ ബന്ധിപ്പിക്കുകയാണ്. ഉദാഹരണമായി, ഒരാൾ ഒരു മൊബൈൽ നമ്പർ പറയുന്നു. ആ മൊബൈൽ നമ്പറിലുള്ള 10 സംഖ്യകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഒരു ബന്ധം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ നമ്പർ ഓർത്തെടുക്കുക എളുപ്പമാകും. ഒരു പേര് നിങ്ങളോട് ഒരാൾ പറഞ്ഞു, ആ പേരിന് ഒരു ദൈവത്തിൻ്റെ പേരുമായി ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയും. ആ പേരോർത്തെടുക്കാൻ ആ ദൈവത്തിൻ്റെ പേര് പിന്നീട് നിങ്ങളെ സഹായിക്കും. ഇനി കുറേ സന്ദർഭങ്ങളെ ഓർത്തിരിക്കണമെങ്കിൽ ആ സന്ദർഭങ്ങളെ പരസ്പരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായോ ബന്ധിപ്പിച്ച് ആ ബന്ധം മനസ്സിൽ ഉറപ്പിക്കുക. അത് പിന്നീട് മുഴുവൻ സന്ദർഭങ്ങളെയും ഓർത്തെടുക്കാനുള്ള ഉപകരണമായി മനസ്സിൽ ഉണ്ടാകും. മൂന്നാമത്തെ മെത്തേഡ് കഥയാണ്, അതായത് സ്റ്റോറി. നിങ്ങൾക്ക് ഓർത്തെടുക്കേണ്ട കാര്യങ്ങളെ കൂട്ടിവെച്ച് ഒരു കഥ ഉണ്ടാക്കൂ. പിന്നീട് ഓർമ്മയിൽ നിന്നും അതിനെ അടർത്തിയെടുക്കാൻ ആ കഥ നിങ്ങളെ സഹായിക്കും. ഉദാഹരണമായി, നേരത്തെ പറഞ്ഞ 10 വാക്കുകൾ കൊണ്ട് ഒരു കഥയുണ്ടാക്കി നോക്കൂ. ഞാൻ തുടങ്ങിത്തരാം, നിങ്ങൾ പൂർത്തിയാക്കൂ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ട്രാവൽ യാത്ര എന്ന വാക്ക് കഥയിൽ ഉൾപ്പെടുത്തി. കാറിൽ കയറിയ ഉടനെ ഞാൻ ഉറങ്ങിപ്പോയി. സ്ലീപ്പ് എന്ന് കഥയിൽ വന്നു കഴിഞ്ഞു. ഉണരുമ്പോൾ കാറ് ഒരു പുഴയുടെ അടുത്തുകൂടി പോവുകയായിരുന്നു. റിവർ എന്ന വാക്ക് കഥയിൽ ഉൾപ്പെടുത്തി. ഇനി ബാക്കിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ കഥ പൂർത്തിയാക്കി നോക്കൂ. എല്ലാ വാക്കുകളും ഉൾപ്പെടുത്തി കഥ പൂർത്തിയായി കഴിഞ്ഞാൽ ആ കഥ ഈ വാക്കുകളെ ഓർത്തെടുക്കാൻ നിങ്ങളെ സഹായിക്കും. കാര്യങ്ങളെ ഓർത്തെടുക്കേണ്ടവർ, പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ, ഓർത്തെടുക്കാൻ പ്രയാസം എന്ന് തോന്നുന്ന കാര്യങ്ങളെ ഭാവന കൊണ്ടുണ്ടാക്കിയ ഒരു ക്ലൂ വഴിയോ ബന്ധങ്ങൾ ഉണ്ടാക്കിയോ അതുമല്ലെങ്കിൽ ഒരു കഥയുടെ രൂപത്തിൽ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുക. പിന്നീട് അവ ഓർത്തെടുക്കാൻ പ്രയാസം ഉണ്ടാവുകയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ട്രാവൽ ഇൻഫോ ഫൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്തവരെ ഈ വീഡിയോ പരിചയപ്പെടുത്തുക.